ഫ്രാൻസിലെ നാന്റസ് സിറ്റി. അറ്റ്ലാന്റിക് തീരത്ത് നിന്നും 31 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന നാന്റസ് സിറ്റിക്ക് ഫ്രാൻസിൽ വലുപ്പത്തിൽ 6-ാം സ്ഥാനമാണുള്ളത്. ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യങ്ങളുള്ള സിറ്റി കൂടിയായിരുന്നു നാന്റസ്. 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ബ്രിട്ടനി പ്രഭുക്കന്മാരുടെ വസതി ഉണ്ടായിരുന്നത് നാന്റസിലായിരുന്നു. ഈ പ്രഭുക്കന്മാരുടെ പാരമ്പര്യത്തിൽപ്പെട്ട പല കുടുംബങ്ങളും ഇന്ന് നാന്റസിലുണ്ട്. അത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു സേവിയർ ഡ്യുപോണ്ട് എന്ന 50-വയസ്സുകാരൻ. ഇന്ന് ഇയാൾ ഒരു ബിസിനസ്സുകാരനാണ്. ഭാര്യയും 4 മക്കളുമായി നാന്റസിൽ സന്തോഷകരമായി ജീവിച്ചു വരികയായിരുന്ന ഇയാളുടെ കുടുംബത്തിൽ 2011 ഏപ്രിൽ മാസത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം നടന്നു. 12 വർഷം കഴിഞ്ഞ് 2023 ഈ ഒരു സംഭവം ഫ്രാൻസിൽ വലിയ ചർച്ചയാണ്. എന്താണ് സേവിയർ ഡ്യുപോണ്ടിനും ഫാമിലിക്കും സംഭവിച്ചത് ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ബാക്ക്. നാന്റസ് സിറ്റിയിൽ ഹൗസ് നമ്പർ 55-ലാണ് സേവിയറിന്റെ ഫാമിലി താമസിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ആഗ്നസ് ഡ്യുപോണ്ട് അടുത്തു തന്നെയുള്ള കത്തോലിക് സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇവർക്ക് 4 മക്കളുണ്ടായിരുന്നു. 20 വയസ്സുള്ള ആർദർ, 18 വയസ്സുള്ള തോമസ്, 16 വയസ്സുള്ള ആൻ, 13 വയസ്സുള്ള ബെനോയിറ്റ്. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഈ കുടുംബം വളരെ ഹാപ്പിയായാണ് ആ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് എന്ന് അയൽവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. 2011 ഏപ്രിൽ 13 ഫ്രാൻസിലെ എമർജൻസി നമ്പറായ 112 നാന്റസ് സിറ്റിയിൽ നിന്നും ഒരു ലേഡി കോൾ ചെയ്തു. കഴിഞ്ഞ 1 ആഴ്ചയായി എന്റെ നെയ്ബറായ ആഗ്നസ് ഡ്യുപോണ്ടിന്റെ വീട് അടങ്ങി കിടക്കുന്നു. സാധാരണ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ അത് ആഗ്നസ് തന്നോട് പറയാറുണ്ട്. ഇത്തവണ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 1 ആഴ്ചയായി ആഗ്നസിന്റെ കാറ് അവളുടെ വീടിന് പുറത്തുള്ള സ്ട്രീറ്റിൽ തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. തനിക്കെന്തോ ഡൗട്ട് തോന്നുന്നു എന്നാണ് ആ ലേഡി എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചത്. ഏപ്രിൽ 11-ും 12-ും ആ വീടിന് മുന്നിൽ വളരെ നേരം നോക്കി നിന്ന ഈ ലേഡി കാര്യമായ എന്തോ പ്രശ്നം ആ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഏപ്രിൽ 13 പോലീസിൽ ഇൻഫോം ചെയ്തത്. ആ ദിവസം തന്നെ 2 പോലീസുകാർ പരിശോധനയ്ക്കായി ആ വീട്ടിലെത്തി. കഴിഞ്ഞ 1 ആഴ്ചയായി ആ വീട് അടഞ്ഞുകിടക്കുകയാണ് എന്ന് മറ്റൊരു അയൽവാസിയും അറിയിച്ചു. നോർമൽ അല്ലാത്ത എന്തോ ആ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ള അയൽവാസികളുടെ സംശയം ക്ലിയർ ചെയ്യാനായി പോലീസ് ആ വീടിന്റെ ഡോർ തുറക്കാൻ തീരുമാനിച്ചു. ഒരു ലോക്സ്മിത്തിനെ വിളിപ്പിച്ച് ആ വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത പോലീസ് അകത്ത് കയറി പരിശോധിച്ചു. പക്ഷേ സംശയിക്കത്തക്കതായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീടിനകത്ത് എല്ലാം നോർമലായിരുന്നു. സാധനങ്ങളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി വെച്ച സ്ഥലത്ത് തന്നെയാണ് കാണപ്പെട്ടത്. ഇത് അയൽവാസികളുടെ സംശയം മാത്രമായിരിക്കും. അക്കുടുംബം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങോട്ടെങ്കിലും യാത്രയോ മറ്റോ പോയതായിരിക്കുമെന്നാണ് പോലീസ് ആദ്യം ചിന്തിച്ചത്. പക്ഷേ അപ്പോഴാണ് അയൽവാസികൾ ചില കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 1. ആഗ്നസിന്റെ കാർ 1 ആഴ്ചയായി ആ വീടിന്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വീടിനകത്ത് കാർ നിർത്താൻ സ്ഥലമുണ്ടായിട്ടും എന്തിനാണ് കാർ പുറത്ത് പാർക്ക് ചെയ്തിട്ട് ദൂരയാത്ര പോകുന്നത്? 2. ആ വീട്ടിൽ ആഗ്നസിന്റെ ഉൾപ്പെടെ 3 കാറുകളുണ്ട്. എന്നാൽ സേവിയറിന്റെ കാർ ഒഴിച്ച് മറ്റു 2 കാറുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സേവിയറിന്റെ കാറിൽ 5 പേർക്ക് മാത്രമേ കയറാൻ കഴിയൂ. ആ കുടുംബത്തിൽ ആകെ 6 ആൾക്കാരുണ്ട്. കൂടാതെ ഇവർക്ക് 2 വളർത്തുനായകൾ ഉണ്ടായിരുന്നു. ആ ഡോഗ്സിനെയും വീട്ടിൽ കാണുന്നില്ല. ഈ 6 പേരും 2 ഡോഗ്സും ഇവരുടെ ലഗേജുകളും എല്ലാമായി ഒരിക്കലും സേവിയറിന്റെ കാറിൽ പോവാൻ സാധ്യതയില്ല എന്നാണ് അയൽവാസികളുടെ വാദം. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പോലീസിനും അവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലായതോടെ സേവിയറും ഫാമിലിയും എവിടേക്കാണ് പോയത് എന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. സേവിയറിന്റെയും ആഗ്നസിന്റെയും പാരന്റ്സ്, സുഹൃത്തുക്കൾ, കൊളീഗ്സ് എല്ലാവരെയും പോലീസ് കണ്ടെത്തുകയും ഇവരോടെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തതിൽ നിന്നും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 14 സേവിയറും ആഗ്നസും അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ചില കത്തുകൾ അയച്ചിരുന്നു. അതായത് പോലീസ് ആ വീട്ടിലെത്തിയത് ഏപ്രിൽ 13. അതിനടുത്ത ദിവസവും ഇവരുടെ കത്ത് റിലേറ്റീവ്സിന് ലഭിച്ചിരുന്നു. സേവിയർ എഴുതുന്നത് പോലെയായിരുന്നു കത്തുണ്ടായിരുന്നത്. എല്ലാ കത്തുകളിലും കോമൺ ആയി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: എനിക്ക് അമേരിക്കയിലെ പല ഉന്നതരുമായി ബന്ധമുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ ബന്ധങ്ങൾ വെച്ച് എനിക്ക് അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ടൊരു ജോലി ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഒരു അണ്ടർ കവർ ഓപ്പറേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. US ഗവൺമെന്റ് ആണ് എന്നെ തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ഐഡന്റിറ്റീസ് പൂർണ്ണമായും മാറ്റാൻ പോവുകയാണ്. ഇനി വളരെ കാലം നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ കഴിയില്ല എന്നെല്ലാമാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചതോടെ എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എല്ലാവരും ആദ്യം ചിന്തിച്ചതെങ്കിലും ആരും സേവിയറിനെ അവിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറുന്നവരായിരുന്നു സേവിയറും ഫാമിലിയും. അതുകൊണ്ട് തന്നെ അവർ നുണ പറയുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. സേവിയറിന് 14 വയസ്സുള്ളപ്പോൾ തൊട്ട് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബ്രൂണോയും സേവിയർ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു.
ചെറുപ്പം മുതൽ റിസ്ക്കുള്ള പല ജോലികളും ചെയ്യുന്നതിൽ സേവ്യറിന് നല്ല ക്രേസ് ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ഒരു അഡ്വഞ്ചറിന് വേണ്ടി നിലവിലെ സേവ്യറിന്റെ വൈഫ് ആഗ്നസുമായി സേവ്യർ ബ്രേക്കപ്പ് ആയിരുന്നതായും ബ്രൂണോ പറയുന്നു. 1981 ആ സംഭവം നടക്കുന്നത്. അന്ന് സേവ്യറിന് 20 ആഗ്നസിന് 17 ഇരുവരും നല്ല അടുപ്പത്തിലായിരിക്കുമ്പോഴാണ് അഡ്വഞ്ചർ യാത്രകൾ നടത്തുന്നതിനും ജോലികൾ ചെയ്യുന്നതിനുമായി ആഗ്നസുമായി ബ്രേക്കപ്പ് ചെയ്ത് സേവ്യർ നാടുവിട്ടത്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് സേവ്യർ തിരിച്ചെത്തി. അപ്പോഴേക്കും ആഗ്നസ് മറ്റൊരാളുമായുള്ള റിലേഷൻഷിപ്പിലൂടെ പ്രഗ്നന്റ് ആയിരുന്നു. വീണ്ടും ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് ആഗ്നസിന് ജനിച്ച ആർദർ എന്ന ആൺകുട്ടിയെ സേവ്യർ ദത്തെടുക്കുകയും ചെയ്തു. പിന്നീട് ഇത്ര കാലവും വളരെ സന്തോഷത്തോടെ ജീവിച്ച ആ കുടുംബത്തെ അവിശ്വസിക്കാൻ പലരും തയ്യാറായില്ല എന്ന് പറയുമ്പോഴും ആഗ്നസിന്റെ പേരൻസും ഫാമിലി മെമ്പേഴ്സും അങ്ങനെ ആയിരുന്നില്ല ചിന്തിച്ചത്. തന്റെ മകൾ ഒരിക്കലും തങ്ങളോട് പറയാതെ ഇങ്ങനെ പോവില്ല എന്ന് അവളുടെ പേരൻസ് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കത്തിലെ കഥ വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. കേസിൽ അന്വേഷണം നടത്തണം എന്ന് കാണിച്ച് നാന്റസ് ജില്ലാ അറ്റോർണിക്ക് അവർ കത്തെഴുതി. ഇതുപ്രകാരം 15 പോലീസ് വീണ്ടും സേവ്യറിന്റെ വീട്ടിൽ സെർച്ച് നടത്തി. ഇത്തവണ ചുമരുകളിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോസ് മിസ്സിംഗ് ആയതായി പോലീസ് ശ്രദ്ധിച്ചു. ഫ്രെയിം അഴിച്ചെടുത്ത് അതിലെ ഫോട്ടോസ് മാത്രമാണ് കൊണ്ടുപോയിരിക്കുന്നത്. മറ്റു സംശയിക്കത്തക്കതായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ആഗ്നസിന്റെ പേരൻസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുഖേന നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് 18, 19, 20 തീയതികളിലുൾപ്പെടെ 5 ആ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടന്നു. എന്നിട്ടും കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ സേവ്യറിന്റെയും കുടുംബത്തിന്റെയും കഴിഞ്ഞ കുറേ ദിവസത്തെ ആക്ടിവിറ്റീസ് എന്തെല്ലാമായിരുന്നു എന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇതിൽ സംശയാസ്പദമായ പല കാര്യങ്ങളും പോലീസ് കണ്ടെത്തി. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2011 March 12 അതായത് ആ ഫാമിലിയെ കാണാതാവുന്നതിന് 1 മുൻപ് സേവ്യർ ഒരു റൈഫിളും കുറച്ച് ബുള്ളറ്റുകളും വാങ്ങിയിരുന്നു. കൂടാതെ 26 മുതൽ 1 April വരെ നാന്റസിലെ ഒരു ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ച് സേവ്യർ ഷൂട്ടിംഗിൽ പ്രാക്ടീസും നടത്തി. 1 മുതലാണ് സസ്പീഷ്യസ് ആയ പല കാര്യങ്ങളും നടന്നത്. ആ ഫാമിലിയിലെ മൂത്ത മകനായ ആർദർ പഠനത്തോടൊപ്പം തന്നെ ഒരു പിസ ഷോപ്പിൽ ജോലിയും ചെയ്തിരുന്നു. സാധാരണ എല്ലാ മാസവും 1 സാലറി വാങ്ങാനായി എത്താറുള്ള ആർദർ ആ മാസം വന്നില്ല എന്ന് മാത്രമല്ല 1 മുതൽ പിന്നീട് അവൻ ജോലിക്ക് വന്നിട്ടില്ല. സേവ്യർ നാന്റസ് പ്രദേശത്തെ വിവിധ കടകളിൽ നിന്നും 10 വീതമുള്ള 4 കുമ്മായം വാങ്ങിച്ചു. അന്നാണ് സേവ്യറിന്റെ വൈഫ് ആഗ്നസിനെ അയൽവാസിയായ ഫാബ്രിക് അവസാനമായി കണ്ടത്. ആ രാത്രി തന്നെ സേവ്യർ അയാളുടെ കാറിൽ വലിയ കുറച്ച് ബാഗുകൾ കയറ്റി വെക്കുന്നതും അയാൾ കണ്ടിരുന്നു. പക്ഷേ അന്ന് സേവ്യറും ആഗ്നസും ഇവരുടെ 3 നാന്റസിലെ ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുകയും ഒരു സിനിമയ്ക്ക് പോവുകയും ചെയ്തിരുന്നു എന്ന് സേവ്യർ രാത്രി 10:37 അയാളുടെ സഹോദരി ക്രിസ്റ്റീൻ അയച്ച മെസ്സേജിൽ പറയുന്നു. അന്ന് ആർദറും തോമസും വന്നിരുന്നില്ല എന്നും മെസ്സേജിൽ പറയുന്നുണ്ട്. ആനും ബെനോയിറ്റും അന്ന് സ്കൂളിൽ പോയിരുന്നില്ല. അവർക്ക് അസുഖമാണ് എന്ന് സേവ്യർ സ്കൂളിലേക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അന്നേ ദിവസം തന്നെ സേവ്യർ അയാളുടെ സഹോദരി ക്രിസ്റ്റീനെ ഫോണിൽ വിളിക്കുകയും 30 സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സേവ്യറിന്റെ സംസാരത്തിൽ അബ്നോർമലായി ഒന്നും തോന്നിയിരുന്നില്ല എന്നാണ് അവർ പോലീസുകാരോട് പറഞ്ഞത്. അന്ന് ആ ഫാമിലിയിലെ 2 മകൻ തോമസ് വീട്ടിലുണ്ടായിരുന്നില്ല. അവന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ രാത്രി അവിടെ തന്നെ താമസിക്കാനായിരുന്നു തോമസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ രാത്രി 9:30 സേവ്യർ തോമസിനെ ഫോണിൽ വിളിച്ചു. അമ്മയ്ക്ക് സൈക്ലിംഗ് അപകടത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നു. നിലവിൽ കോമ സ്റ്റേജിലാണുള്ളത്. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് സേവ്യർ തോമസിനോട് പറഞ്ഞതായി അവന്റെ സുഹൃത്ത് പറയുന്നു. അന്ന് രാത്രി 10 തോമസ് വീട്ടിലേക്ക് ട്രെയിൻ കയറി. പിന്നീട് അവനെ പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്നും തോമസിന്റെ സുഹൃത്ത് പോലീസുകാരോട് പറഞ്ഞു. അതുപോലെ 5 ഇവരുടെ വീട്ടിൽ നിന്നും ഇവരുടെ 2 വളർത്തു നായകൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടിരുന്നില്ല എന്നും അയൽവാസികൾ പറയുന്നു. സാധാരണയായി എല്ലാ ദിവസവും രാത്രി നായ കുരയ്ക്കുന്ന ശബ്ദം അയൽവാസികൾ കേൾക്കാറുണ്ട്. എന്നാൽ 4 രാത്രി നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ടിരുന്നെങ്കിലും 5 അത് കേട്ടിരുന്നില്ല. അന്ന് ആ ഫാമിലിയിലെ മൂത്ത മകൻ ആർദറിന്റെ ഗേൾഫ്രണ്ട് ആ വീട്ടിൽ എത്തിയിരുന്നു. 4 ആർദറിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അവൾ നേരിട്ട് ആ വീട്ടിലെത്തിയത്. കോളിംഗ് ബെല്ലടിച്ച് വെയിറ്റ് ചെയ്തെങ്കിലും ആരും പുറത്തു വന്നില്ല. സാധാരണ വീട്ടിലെത്തുമ്പോൾ അവിടെയുള്ള 2 ലാബ്രഡോർസ് കുരയ്ക്കാറുണ്ടായിരുന്നു. ഇത്തവണ ഡോഗ്സ് കുരയ്ക്കുന്ന ശബ്ദം അവൾ കേട്ടിരുന്നില്ല. മാത്രമല്ല കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ഡോർ ആരും തുറക്കാതിരുന്നതുകൊണ്ട് അവൾ തിരിച്ചുപോയി. പക്ഷെ ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമിൽ ലൈറ്റ് കണ്ടിരുന്നതായും ആരോ വിൻഡോയ്ക്കടുത്ത് നിന്ന് തന്നെ നോക്കിയിരുന്നതായും പക്ഷേ അത് ആരാണ് എന്ന് മനസ്സിലായില്ല എന്നും അവൾ പോലീസുകാരോട് പറഞ്ഞു. അന്ന് സേവ്യർ ഒപ്പിട്ട ഒരു കത്ത് ആനിന്റെയും ബെനോയിറ്റിന്റെയും സ്കൂളിൽ ലഭിക്കുന്നു. ഇനി മുതൽ അവർ സ്കൂളിലേക്ക് വരുന്നില്ല എന്നും ഔദ്യോഗിക കാര്യങ്ങൾക്കായി തങ്ങൾ കുടുംബത്തോടെ ഓസ്ട്രേലിയയിൽ സെറ്റിലാവാൻ പോവുകയാണ് എന്നുമാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത്.
കുടുംബക്കാരോടെല്ലാം അമേരിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു എന്നാണ് സേവിയർ പറഞ്ഞിരുന്നത്. ഇതൊന്നും കൂടാതെ സേവിയറിന്റെ പേരിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തിരുന്നു. എല്ലാ കുട്ടികളുടെയും സ്കൂളുകളിൽ പെൻഡിംഗ് ഉള്ള പേയ്മെന്റ് എല്ലാം സെറ്റിൽ ചെയ്തിരുന്നു. അതുപോലെ ആഗ്നസിന്റെ സ്കൂളിലേക്ക് അവളുടെ പേരിൽ ഒരു രാജിക്കത്തും ലഭിച്ചു. അതിനുശേഷം April 11 മുതലാണ് ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കും കത്തുകൾ ലഭിച്ചു തുടങ്ങുന്നത്. കത്തിൽ മുൻപ് പറഞ്ഞതുപോലെ ഫാമിലി അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ വിവരം വളരെ രഹസ്യമായിരിക്കണമെന്നും ഇത് മറ്റാരെയും അറിയിക്കരുത് എന്നും കത്തിൽ പറയുന്നു. April 21 ഡിസ്ട്രിക്ട് അറ്റോർണി ഒരു പത്രസമ്മേളനം വിളിച്ചു. സേവിയറിന്റെയും കുടുംബത്തിന്റെയും മിസ്സിംഗിന് പിന്നിൽ ദുരൂഹതകളുണ്ടെന്നും കേസിൽ ശക്തമായ അന്വേഷണം ആരംഭിക്കുമെന്നും അറ്റോർണി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പത്രസമ്മേളനത്തിനിടയ്ക്ക് ഡിസ്ട്രിക്ട് അറ്റോർണിക്ക് ഒരു ഫോൺ കോൾ വന്നു. സേവിയറിന്റെ വീട്ടിൽ പോലീസിന്റെ 6-ാമത്തെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അവിടെ നിന്നും ഒരു പോലീസ് ഓഫീസറാണ് വിളിച്ചത്. സേവിയറിന്റെ വീട്ടിലുള്ള ഗാർഡനിൽ വലിയ കുഴികൾ എടുത്തിട്ടുണ്ട് എന്നും അതിനകത്ത് നിന്നും 5 പേരുടെ ഡെഡ് ബോഡീസ് കണ്ടെത്തിയെന്നുമാണ് ആ പോലീസ് ഓഫീസർ അറ്റോർണിയോട് പറഞ്ഞത്. ഇത്രയും ദിവസം നീണ്ട ദുരൂഹതകൾക്ക് അന്ത്യമായി എന്ന് ചിന്തിച്ച ഡിസ്ട്രിക്ട് അറ്റോർണിയും മാധ്യമ പ്രവർത്തകരും ആ വീട്ടിലേക്ക് പോയി. എന്നാൽ യഥാർത്ഥത്തിൽ ദുരൂഹതകൾ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തൊക്കെയാണെന്ന് സെക്കൻഡ് പാർട്ടിൽ കാണാം. കാത്തിരിക്കും.